ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ചെടികൾക്ക് ഫെർട്ടിലൈസർ അത്യാവശ്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് തേയിലയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചെടികൾക്ക് എന്ന പോലെ തന്നെ പച്ചക്കറികൾക്കും നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെടികളുടെ ഇലകളുടെ പച്ചപ്പൊക്കെ നിലനിർത്താനും അതുപോലെ പൂക്കളുടെ നിറങ്ങളൊക്കെ അതിൻ്റെ തനതായിട്ടുള്ള നിറങ്ങൾ കിട്ടാനും ഒക്കെ ഈ തേയില കൊണ്ടുള്ള ഫെർട്ടിലൈസർ നന്നായിട്ട് ഉപകരിക്കും. അപ്പോൾ ഈ തേയില നമുക്ക് ചെടികൾക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഈ തേയില ഉപയോഗിക്കുമ്പം ഫ്രഷ് തേയില എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ തേയില മട്ട നന്നായിട്ട് ഉണക്കി വേണം നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ദാ ഇവിടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന തേയില മട്ട ഉണക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള NPK ചെടികളിൽ പുതിയ തളിർപ്പുണ്ടാകാനും ധാരാളം പൂമുട്ടുകൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കും കേട്ടോ. ഇനി ഈ തേയിലമട്ടിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എപ്സം സാൾട്ട് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ചെടികളുടെ വേരിനൊക്കെ ഈ തേയിലയിൽ നിന്നുള്ള സകല ന്യൂട്രിയൻസും വലിച്ചെടുക്കാനായിട്ട് എപ്സം സോൾട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എപ്സം സാൾട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പൂച്ചെടികൾ എന്ന പോലെ തന്നെ ഇലച്ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ്, പ്രത്യേകിച്ചും മണി പ്ലാന്റ് പോലുള്ള ചെടികൾക്ക്. ഇലകളുടെ ആ ഗ്ലേസിംഗ് ഒക്കെ നിലനിർത്താനായിട്ട് ഈ തേയില കൊണ്ടുള്ള ഫെർട്ടിലൈസർ നന്നായിട്ട് സഹായിക്കും. ഇനി നമുക്കിത് ലിക്വിഡ് രൂപത്തിലും ചെടികൾക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ തേയിലയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് നമുക്കൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1.5 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഞാൻ ഡൈലൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കുറേശ്ശെ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പച്ചക്കറികളുടെയൊക്കെ മണ്ണിൻ്റെ ഈർപ്പം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പൊതിമടലിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് വെണ്ടയ്ക്കും വഴുതനയ്ക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുപോലെ തേയിലമട്ട ചെടികൾക്ക് ഇട്ട് കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.